എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താനാരെ മൂന്നാറിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് മുൻ മന്ത്രി തോമസ് ഐസക്. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോപണങ്ങൾ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല. സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും മന്ത്രി കറങ്ങാനായി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുമോ എന്നും ഐസക് ചോദിച്ചു. മന്ത്രിയായിരുന്ന കാലത്ത് തന്റെ റെക്കോർഡ് മുഴുവൻ പരിശോധിച്ചു. ഒരിക്കൽ പോലും മൂന്നാറിൽ പോയിട്ടില്ല. ആരു വന്നാലും ചിരിച്ചും സ്നേഹത്തിലുമാണ് സംസാരിക്കാറുള്ളത്. അതിലാർക്കെങ്കിലും മറ്റെന്തെങ്കിലും തോന്നിയാൽ അത് തന്റെ തലയിൽ വെക്കേണ്ട. ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. തന്റെ പേര് വെച്ചത് ബോധപൂർവമാണ്. ആരോപണത്തിനെതിരെ നിയമ നടപടി വേണോ എന്ന് പാർട്ടി തീരുമാനിക്കും. ആരോപണങ്ങൾക്ക് പിന്നിൽ BJPയാണ്. സ്വപ്ന BJPയുടെ ദത്തുപുത്രിയാണെന്നും അവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നതും ആരോപണങ്ങളുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതും അവരാണെന്ന് ഐസക് ആരോപിച്ചു. മുൻമന്ത്രിമാരായ തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, മുൻ സ്പീക്കർ പി ശ്രീരാം രാമകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് സ്വപ്ന സുരേഷ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. തോമസ് ഐസക് മൂന്നാറിലേക്ക് ക്ഷണിക്കുകയും മൂന്നാർ സുന്ദരമായ സ്ഥലമാണെന്ന് പറയുകയും ചെയ്തു. സൂചനകൾ തന്നാണ് അദ്ദേഹം പെരുമാറിയതെന്നുമായിരുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.